75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. രാഷ്ട്രം ആദ്യം എപ്പോഴും ആദ്യം എന്ന പ്രമേയത്തിലാണ് വിപുലമായ ആഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വയം സമർപ്പണവും ധൈര്യവും ത്യാഗവും കൊണ്ടാണ് ഭാരതം സ്വതന്ത്രയായത്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാക. ഇന്ത്യയുടെ ആദ്യകാല അനൌദ്യോഗിക പതാകകളിലൊന്നായിരുന്നു കൽക്കത്ത പതാക. ബംഗാൾ വിഭജനത്തിനെതിരെ 1906 ആഗസ്റ്റ് 7 കൽക്കത്തയിലെ പാഴ്സി ബഗാൻ ചതുരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ സജിന്ദ്രപ്രസാദ് ബോസാണ് ആദ്യമായി ഈ ത്രിവർണ പതാക നിവർത്തിയത്. 1947 ജൂലൈ 22 കൂടിയ ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമായിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത്. സ്വയംഭരണ ഇന്ത്യയുടെ ദേശീയ പതാകയായി 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെയും തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയുടെയും ദേശീയ പതാകയായി ഇത് മാറുകയായിരുന്നു. തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളാണ് ഉള്ളത്. മധ്യത്തിലായി നാവികനീല നിറത്തിലുള്ള 24 ആരങ്ങളുള്ള അശോക ചക്രവും ഈ പതാകയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പതാകയുടെ വീതിയുടെയും നീളത്തിന്റെയും അനുപാതം 2:3 ഈ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാകയും കൂടിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ഖാദി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങളിൽ വ്യക്തമാക്കുന്നു. പതാകയുടെ പ്രദർശനവും ഉപയോഗവും ഇന്ത്യൻ പതാക നിയമം ഉപയോഗിച്ച് കർശനമായി നടപ്പാക്കപ്പെടുന്നു. ദേശീയ പതാക കൈകാര്യം ചെയ്യുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പതാക തുറസായ സ്ഥലത്താണെങ്കിൽ കാലാവസ്ഥ എന്തുതന്നെ ആയിരുന്നാലും പുലർന്നതിനു ശേഷം മാത്രമേ ഉയർത്താകൂ. അസ്തമയത്തിന് മുൻപ് താഴ്ത്തുകയും വേണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പൊതുമന്ദിരങ്ങൾക്ക് മുകളിൽ രാത്രിയും പതാക പ്രദർശിപ്പിക്കാറുണ്ട്. തലകീഴായ രീതിയിൽ പതാകയോ അതിന്റെ ചിത്രമോ പ്രദർശിപ്പിക്കാൻ പാടില്ല. പാരമ്പര്യ ചിട്ടകളനുസരിച്ച് കുത്തനെ വെച്ചിരിക്കുന്ന പതാക 90 ഡിഗ്രി തിരിക്കുവാനോ മേൽക്കീഴ് തിരിച്ച് കാണിക്കുവാനോ പാടില്ല. അഴുക്കുപുരണ്ടതോ കീറിപ്പറഞ്ഞതോ ആയ രീതിയിൽ പതാക പ്രദർശിപ്പിക്കുന്നതും അതിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പതാക നിയമം അനുസരിച്ച് പതാക എന്ന പോലെ തന്നെ കൊടിമരവും കൊടി ഉയർത്താൻ ഉപയോഗിക്കുന്ന ചരടും നല്ല രീതിയിൽ ഉപയോഗയോഗ്യമാക്കി വയ്ക്കേണ്ടതാണ്. ഇന്ത്യയുടെ പതാക മറ്റു രാജ്യങ്ങളുടെ ദേശീയ പതാകയോടൊപ്പം ഉയർത്തിയിരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാധാന്യമുള്ള രീതിയിൽ മാത്രമേ അത് പ്രദർശിപ്പിക്കാവൂ. മറ്റു രാജ്യങ്ങളുടെ പതാകകൾ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ഉയർന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ പതാക നിരയുടെ വലത്തേറ്റത്തും കാണുന്നവർക്ക് ഇടത്തേറ്റത്തും ആയിരിക്കണം. ഓരോ രാജ്യങ്ങളുടെയും പതാകകൾ പ്രത്യേകം കാലുകളിലായിരിക്കണം ഉയർത്തേണ്ടത്. ഒന്നിനു മുകളിൽ മറ്റൊന്നായി വരത്തക്ക വിധം രാജ്യങ്ങളുടെ പതാകകൾ ക്രമീകരിക്കാൻ പാടുള്ളതല്ല. പതാകകളുടെ വലിപ്പം ഏതാണ്ട് ഒരുപോലെയായിരിക്കണം. ഇന്ത്യയുടെ പതാകയിലും വലുതായി മറ്റൊന്ന് പ്രദർശിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇന്ത്യൻ ദേശീയ പതാക പ്രദർശന ചിത്രമായി സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ ഇന്ത്യയുടെ പതാകയോടുള്ള ആദരവും പവിത്രതയും നിലനിർത്തി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നത് മാത്രം ശ്രദ്ധിക്കുക. ഇന്ത്യൻ പതാകയെ അപമാനിക്കും വിധത്തിലുള്ള യാതൊരുവിധ പ്രദർശനങ്ങളും നിയമം അനുവദിക്കുന്നതല്ല.